ഹലോ എവരിവൺ, ഞാൻ ഷാമിൽ. പ്രധാനമായിട്ടും റീസെൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അതിലൊന്നാമത്തെ കാര്യം, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കിയ പ്ലേഗ് എന്ന മാരകമായിട്ടുള്ള രോഗം വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ള ഒരു ന്യൂസാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പറയാൻ പോകുന്നത്, അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ട്രംപിൻ്റെ മധ്യസ്ഥതയിൽ UAE-യും ഇസ്രായേലും തമ്മിൽ ഒപ്പുവെച്ച ഒരു നയതന്ത്ര കരാറിനെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അധികം നീട്ടിയിരിക്കാതെ വീഡിയോയിലേക്ക് പോവാം. നമുക്കറിയാം, ഈ ഒരു 2020 എന്ന വർഷം തന്നെ രോഗങ്ങളും ദുരിതങ്ങളും അപകടങ്ങളും കൊണ്ട് നിറഞ്ഞ ഒരു വർഷമാണ്. അതിൻ്റെ ഇടയിലേക്കാണ് ഒരു പ്ലേഗ് എന്ന് പറയുന്ന ഒരു രോഗം കൂടി കടന്നുവരുന്നത്. ചൈനയുടെ അയൽരാജ്യമായിട്ടുള്ള മംഗോളിയയിലാണ് 42 വയസ്സുള്ള ഒരാൾക്ക് പ്ലേഗ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പ്ലേഗ് സ്ഥിരീകരിച്ചല്ല, പ്ലേഗ് കാരണം മരിച്ചു പോയിരിക്കുന്നത്. അതിൻ്റെ മുമ്പ് 15 വയസ്സുള്ള ഒരാൾക്കും ഒരു കുട്ടിക്കും പ്ലേഗ് സ്ഥിരീകരിച്ചിരുന്നു. ഈ പറയുന്ന 42 വയസ്സുള്ള ആൾ, അയാളുമായിട്ട് കോൺടാക്റ്റുള്ള 70 ആളുകൾക്കാണ് ഇപ്പോൾ ടെസ്റ്റ് നടത്തി വരുന്നത്. അതിൻ്റെ പുറമെ പ്ലേഗുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു ന്യൂസ് അമേരിക്കയിൽ നിന്നാണ് വന്നത്. അമേരിക്കയിലെ കൊളറാഡോയിൽ ഒരു അണ്ണാലിൽ നടത്തിയ പരീക്ഷണത്തിൽ പ്ലേഗ് പോസിറ്റീവാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പ്ലേഗിനെ പറ്റി പറയുകയാണെങ്കിൽ, 1300 ഏഷ്യയും യൂറോപ്പിനെയും ആഫ്രിക്കനെയൊക്കെ ഒരുപോലെ ആക്രമിച്ച വളരെ മാരകമായിട്ടുള്ള ഒരു രോഗമായിരുന്നു പ്ലേഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഡെത്ത് എന്നാണ് അറിയപ്പെടുന്നത്. യൂറോപ്പിൻ്റെ 30-60% ആളുകൾ വരെ പ്ലേഗ് ബാധിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ബ്ലാക്ക് ഡെത്ത് എന്ന് പറയാൻ കാരണം, അത്രക്കും ഒരു വലിയ രീതിയിലായിരുന്നു കൂട്ട മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നത്. ആളുകളൊക്കെ പുറത്തിറങ്ങാൻ പോലും ഭയപ്പെട്ടിരുന്ന ഒരു സമയമായിരുന്നു അത്. ഇന്നൊക്കെ നമുക്ക് ലോക്ക്ഡൗൺ ആയിട്ട് പോലും നമുക്കൊക്കെ പല ആളുകളും ഇറങ്ങുന്നു. അതുപോലെ തന്നെ സാഹചര്യങ്ങൾ കാരണം നമുക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റില്ല. എന്നാൽ കൂടി പ്ലേഗിൻ്റെ ഒരു സമയത്ത് ആളുകൾക്ക് എന്ത് വന്നാലും പുറത്തിറങ്ങില്ല എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു. കാരണം അത്രക്കും ഭീകരമായിരുന്നു അന്നത്തെ അവസ്ഥകൾ. ആളുകൾ കുഴിമാടങ്ങളൊക്കെ വർദ്ധിച്ചു. അതുപോലെ തന്നെ തെരുവിലും നഗരത്തിലൊക്കെ ആളുകളൊക്കെ മരിച്ചു കിടക്കുന്ന ഒരവസ്ഥ, അങ്ങനെ ആ ഒരു രീതിയിലായിരുന്നു പ്ലേഗിൻ്റെ പോക്ക്. എന്നാൽ നമ്മൾ ഈ കോവിഡിനെയും പ്ലേഗിനെയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ വലിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കാരണം കോവിഡ് എന്ന് പറയുന്നത് ഒരു വൈറസ് രോഗമാണ്. എന്നാൽ ഈ പറയുന്ന പ്ലേഗ് ഒരു ബാക്ടീരിയൽ, അതായത് യെർസീനിയ പെസ്റ്റിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ കാരണമായിക്കൊണ്ടാണ് പ്ലേഗ് ഉണ്ടാകുന്നത്. ഇനി ഇതിൻ്റെ ഒരു വ്യാപനത്തെ പറ്റി പറയുകയാണെങ്കിൽ, നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ മാത്രമേ കോവിഡ് പകരുകയുള്ളൂ. ഉദാഹരണത്തിന്, നമ്മളൊരാളെ തൊടുകയോ അല്ലെങ്കിൽ അയാളുടെ ശരീരത്തിൽ ഉമിനീരോ മറ്റ് ജലാംശങ്ങളോ നമ്മുടെ ശരീരത്തിലായി, അതുവഴി വൈറസ് നമ്മുടെ ശരീരത്തിലെത്തിയാൽ മാത്രമേ കോവിഡ് വ്യാപിക്കുകയുള്ളൂ. എന്നാൽ വായുവിലൂടെ പകരുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ പ്ലേഗിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. പ്ലേഗ് പരത്തുന്നത് എലികളുടെയും മറ്റും ശരീരത്തിലുള്ള ചെള്ളുകളാണ് അല്ലെങ്കിൽ ഈച്ചകളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പാറി നടന്ന് ഈ ഒരു രോഗം വ്യാപിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് യൂറോപ്പിലും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും കോടിക്കണക്കിന് ആളുകളുടെ മരണത്തിന് അത് ഇടയാക്കിയത്. ഇനി ലോകത്തിൽ ഇത്രയും നാശം വിധിച്ച ഈ ഒരു പ്ലേഗിൻ്റെ ഉത്ഭവം എവിടെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്കത് ഏഷ്യയിലാണെന്ന് കാണാൻ സാധിക്കും. ഏഷ്യയിൽ ഉത്ഭവിച്ച പ്ലേഗ് മെർച്ചൻ്റ് കപ്പലുകളിലുള്ള എലികൾ വഴി യൂറോപ്പിലേക്കും അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കൊക്കെ പകരുകയാണ് ചെയ്തത്. എന്തായാലും ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം, കാരണം വലിയ രീതിയിലുള്ള കേസുകളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ഞാൻ മുമ്പ് പറഞ്ഞ പോലുള്ള കൊളറാഡോയിലും മംഗോളിയയിലുമുള്ള ഒറ്റപ്പെട്ട രണ്ട് സംഭവങ്ങൾ മാത്രമേ നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളൂ. എങ്കിലും എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു ബയോ വാറിൻ്റെ ചെറിയൊരു സാധ്യതകളൊക്കെ നമുക്ക് ശരിക്കൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ വേണ്ടി സാധിക്കും. കാരണം ഇപ്പോൾ ഒരു 2020 എന്ന വർഷം തുടങ്ങിയതിൽ പിന്നെ നമുക്ക് എവിടെ നോക്കിയാലും വൈറസിൻ്റെയും ബാക്ടീരിയകളുടെയും ഒരു വാർത്തകൾ മാത്രമേ കേൾക്കാനുള്ളൂ. കാരണം കോവിഡിൻ്റെ വാർത്തയ്ക്ക് ശേഷം പിന്നെ ചൈനയിൽ നിന്നും മറ്റു പല വൈറസുകളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറമെ ചൈനയ്ക്കെതിരെ മറ്റ് രാജ്യങ്ങൾ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ചൈന ഒരു തരത്തിലുള്ള വിത്തുകൾ പാക്ക് ചെയ്തിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് കൊറിയർ അയക്കുന്നുണ്ടെന്നുള്ള ഒരു വാർത്തയായിരുന്നു അത്. അതിൻ്റെ പുറമെ ചൈന ഇക്വഡോർ എന്ന രാജ്യത്തിനെതിരെ വേറൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതായത് ഇക്വഡോർ ഫുഡ് പാക്കേജിങ്ങിലൂടെ, ഫുഡിലൂടെ കൊറോണ വൈറസിനെ പരത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന്. അത്തരത്തിൽ എവിടെ നോക്കിയാലും ചില വൈറസ് വാർത്തകളാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്താണ് ശരി, ഏതാണ് തെറ്റ് എന്ന് പറയുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അടുത്ത് പറയാൻ പോകുന്നത്, അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ട്രംപിൻ്റെ മധ്യസ്ഥതയിൽ ഇസ്രായേലും ദുബായും തമ്മിൽ ഒപ്പുവെച്ച നയതന്ത്ര കരാറിനെ കുറിച്ചാണ്. വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ചരിത്ര പ്രാധാന്യമുള്ള ഒരു നയതന്ത്ര കരാറായിട്ടാണ് ട്രംപ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളുടെ ആദ്യത്തെ രാജ്യമാണ്, ഇസ്രായേലുമായിട്ട് കരാറുണ്ടാക്കുന്ന ആദ്യത്തെ രാജ്യമാണ് UAE. എന്നാൽ അറേബ്യൻ രാജ്യങ്ങളുടെ മൊത്തത്തിലുള്ള കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ രാജ്യമാണെന്ന് കാണാൻ സാധിക്കും. 1979 ഈജിപ്തും 1994 ജോർദാനുമാണ് ഇതിനു മുമ്പ് ഒപ്പുവെച്ച രണ്ട് രാജ്യങ്ങൾ. ഇസ്രായേലിലെ പലസ്തീൻ അധിനിവേശ പ്രദേശങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുക്കുന്നത് താൽക്കാലികമായി നിർത്തും എന്നുള്ള ഒരു ധാരണയിലാണ് ഈ ഒരു കരാർ ഒപ്പിട്ടിരിക്കുന്നത്. എന്നിരുന്നാലും മുസ്ലിം രാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഇതിനെതിരെ വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇറാനും തുർക്കിയും അതുപോലെ തന്നെ പലസ്തീനൊക്കെ രൂക്ഷമായ ഭാഷയിലാണ് ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. നയതന്ത്രപരമായ വിഡ്ഢിത്തമെന്നാണ് ഇറാൻ ഇതിനെതിരെ പ്രതികരിച്ചത്. എന്നാൽ പലസ്തീൻ പറഞ്ഞിരിക്കുന്നത് രാജ്യദ്രോഹ കുറ്റമെന്നാണ്. UAE-യുടെ കാപട്യം നിറഞ്ഞ തീരുമാനത്തിനോട് ജനങ്ങളുടെ മനസാക്ഷി മാപ്പ് നൽകില്ലെന്നാണ് തുർക്കി പറഞ്ഞത്. മുസ്ലിം രാഷ്ട്രങ്ങളുടെ പ്രതികരണം ഇങ്ങനെയൊക്കെയാണെങ്കിലും UN-ൻ്റെ ജനറലായിട്ടുള്ള അന്റോണി ഗുട്ടറസും അതുപോലെ തന്നെ UK പ്രധാനമന്ത്രിയായിട്ടുള്ള ബോറിസ് ജോൺസണൊക്കെ വളരെ സ്വാഗതാർഹമായിട്ടാണ് ഈ ഒരു തീരുമാനത്തെ സ്വീകരിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും പശ്ചിമേഷ്യയിലുള്ള സംഘർഷങ്ങളെ വളരെ ശക്തിപ്പെടുന്ന രീതിയിലുള്ള ഇത്തരം തീരുമാനങ്ങളുടെ ഭാവ്യാവസ്ഥകൾ നമുക്കെന്തായാലും കണ്ടറിയേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.